ശ്രീ ശശികുമാർ പി കെ ബിജു 12 ലക്ഷത്തോളം രൂപ യാത്രാ ബത്തയായി എഴുതിയെടുത്തു എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. മുൻ എം പി കൂടിയാണ് അദ്ദേഹം. അതിനാൽ തന്നെ ട്രെയിനിൽ ഉൾപ്പെടെ ചില യാത്രാ ഇളവുകൾ അടക്കം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാടേക്കും തൃശ്ശൂരിലേക്കും അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ യാത്രാ ബത്ത എഴുതിയെടുത്തിരിക്കുന്നത്. മറ്റെല്ലാ സർവകലാശാലയിലും സിൻഡിക്കേറ്റുകൾക്ക് എത്ര രൂപയാണ് എഴുതിയെടുക്കേണ്ടതെന്ന് വ്യക്തമായ നിയമങ്ങളുണ്ട്. അതിനെല്ലാം ചുമഗണിച്ച് ബിജു ഉൾപ്പെടെ 6 പേര് കഴിഞ്ഞ പിണറായി ഗവൺമെന്റ് ആദ്യ കാലഘട്ടത്തിൽ നോമിനേറ്റ് ചെയ്ത് വന്നതാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് 2014 ഈ സർവകലാശാല രൂപീകരിച്ചത് മുതൽ അവിടെ 7 മെമ്പേഴ്സ് മാത്രമേ സിൻഡിക്കേറ്റിലുള്ളൂ. 6 പേരെ പുതുതായിട്ട് ഇൻഡക്ട് ചെയ്തു. ആ ഇൻഡക്ട് ചെയ്ത ഓർഡിനൻസ് ബില്ലായതിനു ശേഷം ഇതുവരെ ഗവർണർ അത് അംഗീകരിച്ചിട്ട് പോലുമില്ല. അപ്പോൾ വാസ്തവത്തിൽ നിയമവിരുദ്ധമായിട്ടാണ് ബിജു ഉൾപ്പെടെ 6 പേര് ഈ കേറ്റുവിന്റെ സിൻഡിക്കേറ്റ് കടന്നുകൂടിയിട്ടുള്ളത്. പക്ഷെ വന്ന് അന്നു മുതൽ നിരന്തരം കമ്മിറ്റികൾ കൂടുക, കമ്മിറ്റികൾക്ക് വലിയ തുക എഴുതി വാങ്ങുക. ഇപ്പോൾ തന്നെ 12 ലക്ഷത്തിൽ കൂടുതൽ രൂപ ബിജു കൈപ്പറ്റിയിരിക്കുന്നു. ബിജുവിനോടൊപ്പം പാലക്കാടുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ CPM അധ്യാപക സംഘടനയുടെ നേതാവ് സഞ്ജീവ് ഉണ്ട്. അദ്ദേഹവും 12 ലക്ഷം രൂപ കൈപ്പറ്റിയിരിക്കുന്നു. കാട്ടാക്കടയുള്ള തിരുവനന്തപുരത്ത് 14 കിലോമീറ്ററോട് യൂണിവേഴ്സിറ്റി ദൂരെ അവിടെ IB സതീശന്റെ ബിനാമിയായി ഒരു അഡ്വക്കേറ്റ് സജീവുണ്ട്. അദ്ദേഹവും 12 ലക്ഷം രൂപ കൈപ്പറ്റിയിരിക്കുന്നു. അപ്പൊ കേരളത്തിലെ സർവകലാശാല ഇന്ന് സാമ്പത്തികമായി തകർന്നിരിക്കുമ്പോൾ ഒരു വിഭാഗം ബിജുവിന്റെ നേതൃത്വത്തിൽ പണം മുഴുവനും കട്ടുകൊണ്ടു പോവുകയാണ്. ഇപ്പോൾ ബിജുവിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അഡ്രസ്, ഒഫീഷ്യൽ അഡ്രസ് കോട്ടയമാണ്. അദ്ദേഹം താമസിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അടുത്ത കാലത്ത് കേരള സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയമനം കിട്ടി. തിരുവനന്തപുരത്തിനകത്ത് പാങ്ങപ്പാറയാണ് താമസിക്കുന്നത്. പാങ്ങപ്പാറയിൽ നിന്നും കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്നാണ് ഈ യൂണിവേഴ്സിറ്റി. അവിടെ വരുന്ന ബിജു തൃശ്ശൂരിൽ നിന്നും തീയെ വാങ്ങുന്നു. തൃശ്ശൂർ എങ്ങനെ പോയിരുന്നു? തൃശ്ശൂരിൽ നിന്നും തീയെ വാങ്ങാൻ യാതൊരു നിയമവുമല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ഇപ്പോഴും തൃശ്ശൂരാണ്. കാരണം കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കുറിച്ച് ഒത്തിരി ആക്ഷേപങ്ങളുണ്ട്. അപ്പൊ കരുവന്നൂർ കേന്ദ്രീകരിച്ച് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് തീയെ വാങ്ങുന്നു. ചിലപ്പോൾ തീയെ വാങ്ങി വരുന്നതിനെ ട്രെയിനിലായിരിക്കാം. അത് അപ്പൊ ഇത് പൂർണ്ണമായും ക്രമക്കേടാണ്. അതുകൊണ്ട് ഈ ക്രമക്കേട് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോളേജ് ഇൻസ്ട്രിപ്ഷന് പോകുമ്പോൾ 750 രൂപയാണ് പഠിച്ചത്. അവിടെ ബിജു 5000 രൂപ വെച്ച് വാങ്ങുകയാണ്. ചില ദിവസങ്ങളിൽ 1, 2 കോളേജ് ഇൻസ്ട്രക്ട് ചെയ്ത് പണം തട്ടിയെടുക്കുകയാണ്. ഇത് വളരെ രഹസ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടുപിടിച്ചത് ഈ അടുത്ത കാലത്ത് ഗവർണർ നിയമിച്ച സിസ തോമസ് എന്ന വൈസ് ചാൻസലറായിരുന്നു. പക്ഷേ അവരെ പുറത്ത് ചാടിച്ചത് ബിജുവാണ്. ഇപ്പോൾ സർവകലാശാലയുടെ ഡിഫാക്ടോ വൈസ് ചാൻസലറായിട്ട് ബിജു പ്രവർത്തിക്കുകയാണ്. ബിജുവിനൊക്കെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ എന്ത് ബന്ധമാണുള്ളത്? അടിയന്തരമായിട്ട് ഗവർണർ ഇടപെടണം. അതോടൊപ്പം തന്നെ ക്രമരഹിതമായി അദ്ദേഹം പണം കട്ടെടുത്തതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇതര സർവകലാശാലകളിൽ TA യും DA യും കൊടുക്കുന്ന രീതിയിൽ മാത്രമേ സാങ്കേതിക സർവകലാശാലകളിലും DA കൊടുക്കാവുള്ളൂ, TA കൊടുക്കാവുള്ളൂ എന്നുള്ള നിയമം കൊണ്ടുവരണമെന്നും ഇപ്പോൾ ഈ അവിഹിതമായ അനർഹമായ ആനുകൂല്യങ്ങൾ പിന്തുടരണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഞങ്ങൾ നിവേദനം കൊടുക്കുന്നുണ്ട്. ശ്രീ ശശികുമാർ, അതോടൊപ്പം ഗവർണറോട് ഈ വിഷയത്തിൽ ഗവർണറെ ധരിപ്പിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടോ? കാരണം KTU സിൻഡിക്കേറ്റ് അംഗം കൂടിയാണ് PK ബിജു. സർവകലാശാലയിൽ അനധികൃതമായ ഇടപെടൽ നടത്തുന്നു എന്നുള്ള ആരോപണങ്ങളടക്കം ശക്തമാണ്. സാധാരണ സർവകലാശാല സിൻഡിക്കേറ്റിന്റെ ഭരണങ്ങളൊക്കെ നടത്തുന്നത് സർവകലാശാല സിൻഡിക്കേറ്റും വൈസ് ചാൻസലറുമാണ്. ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നതാണ് വൈപ്പ്. അല്ലാതെ ഈ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ ഗവർണർ നോമിനേറ്റ് ചെയ്തതല്ല, ഇത് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തത്. എങ്കിലും തീർച്ചയായിട്ടും സർവകലാശാല ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയും. ഞങ്ങൾ അദ്ദേഹത്തിന് നിവേദനം നൽകുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ചൂഷണം സർവകലാശാലയിൽ നടക്കുമ്പോൾ അത് നിയന്ത്രിക്കേണ്ട ബാധ്യത ചാൻസലർ നിലയിലുണ്ട്. അദ്ദേഹത്തിന് ഞങ്ങൾ പരാതി നൽകുന്നതാണ്.